ശ്രീപദിലൂടെ പേരൂരിലേക്ക് ദേശീയ പുരസ്കാരമെത്തി. മാളികപ്പുറം എന്ന സിനിമയുടെ ആത്മാവായ കുട്ടിത്താരം ശ്രീപദിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. അധ്യാപക ദമ്പതികളായ രജീഷിന്റെയും രസ്നയുടെയും മകനാണ് ശ്രീപദ്. ദേശീയ പുരസ്കാര ജേതാവ് ശ്രീപദിനൊപ്പമാണ് ഞാനിപ്പോ ഉള്ളത്. ശ്രീപദേ, എത്രത്തോളം ഉണ്ട് ഇപ്പൊ സന്തോഷം? നല്ല സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങനൊരു അവാർഡ് കിട്ടുന്നേ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. അതെ, ആദ്യം സംസ്ഥാന അവാർഡിന് ചെറിയ രീതിയിൽ പ്രതീക്ഷിച്ച് കാണും, അപ്പൊ അതിൽ വരാത്തതിന്റെ ഒരു വിഷമൊക്കെ ആയിരുന്നു ആദ്യ ഘട്ടത്തിലുണ്ടായത്. അതെ 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 അതെ. പിന്നീട് ഈ ഒരു ദേശീയ പുരസ്കാരം വന്നതുള്ള നമ്മുടെ സ്വപ്നതി പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോ? ഇല്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാനും അച്ഛനും കൂടി ഇരുന്ന് ടി വി സിനിമ കാണുമ്പോ പെട്ടെന്നാണ് അമ്മയുടെ ഒരു ഫ്രണ്ട് വിളിച്ച് പറയുന്നത്. ഒരു ടെൻഷൻ പെട്ടെന്ന് ഞെട്ടി. ആദ്യം നമ്മൾ വിചാരിച്ച പ്രാങ്ക് ആണെന്ന്, പിന്നെയാണ് മനസ്സിലാകുന്നത് പ്രാങ്ക് അല്ല, റിയലാണ്. നമ്മൾ വെക്കേണ്ട താമസം അതിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ പേര് ബെസ്റ്റ് ചൈൽഡ് ആക്ടർ ശ്രീപദ് വന്നിട്ടുണ്ടായിരുന്നു. മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയിലത്തെ മികച്ച അഭിനയത്തിനാണ് ഇപ്പോ ഈ ഒരു പുരസ്കാരം തേടിയെത്തിയിട്ടുള്ളത് അല്ലേ? അതെ അതെ. മാളികപ്പുറത്തിലേക്ക് എത്തിയത് എങ്ങനെയൊക്കെയായിരുന്നു? മാളികപ്പുറത്തിലോട്ട് എത്തിയത് ഇപ്പോ ഷംസുക്ക എന്നൊരു ചേട്ടനുണ്ട്, ഇക്ക വിളിച്ചു. ഇക്കയുടെ കൂടെ ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തതിൻ്റെ മുമ്പത്തെ ആഗസ്റ്റ് 15 ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഡല്ല, ഷോർട്ട് ഫിലിം അല്ല, ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ ഒരു ഡ്രോയിങ് ഒക്കെ ആയിട്ട് ഉള്ള ഒരു അടിപൊളി വീഡിയോ ആണ്, ചേച്ചി കാണണം. അങ്ങനെ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ മോട്ടിവേഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം ഷംസുക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു പടമുണ്ട്, ജസ്റ്റ് ഒന്ന് വരണം, ഓഡീഷൻ ഉണ്ട്, വന്നിട്ട് പോകണം എന്ന് പറഞ്ഞു. വന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ചെയ്തു. അതെ, ഇപ്പൊ ഈ നമ്മുടെ ഇപ്പൊ അവാർഡിന് അർഹനായതിന് ആ ഒരു സിനിമ ഉണ്ടല്ലോ, അതിനുശേഷം ഏതൊക്കെ സിനിമയിലാണ് അഭിനയിച്ചത്? അതിനുശേഷം ഞാൻ കുറേ സിനിമകൾ ചെയ്തു. വരാഹം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, മോണിക്ക ഒരു എ സ്റ്റോറി ചെയ്തു, പവി കെയർ ടേക്കറിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തു. ഇപ്പൊ ഇന്ന് ഞാൻ പോവാൻ പോവാണ്, ഇന്ന് വൈകുന്നേരം. നാളെ എന്തായിരുന്നു ഈ സുമതി വളവ് എന്നൊരു സിനിമ മാളികപ്പുറം ടീമിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോ അതിന്റെ പൂജ നാളെയാണ്. അപ്പോ നമുക്ക് ഇന്ന് അവാർഡ് കിട്ടും, ഇന്ന് നമുക്ക് ഇവിടെ എത്താൻ പറ്റിയത് നമ്മുടെ ഭാഗ്യം ആയിരിക്കേണ്ടി വരും അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ നമ്മള് പറഞ്ഞല്ലോ മോണിക്ക AI, അതിനായിരുന്നു ഒരു സംസ്ഥാന അവാർഡെങ്കിലും കിട്ടുമോന്നുള്ള ഒരു പ്രതീക്ഷ മോനുണ്ടായിരുന്നത്? അതിനായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ പെട്ടെന്ന് തള്ളിപ്പോയി. പക്ഷെ മാളികപ്പുറത്തിന്റെ പേരിൽ എനിക്ക് സംസ്ഥാനത്തിനേക്കാളും വലുത് ദേശീയ അവാർഡ് കിട്ടി. അതെ, സംസ്ഥാന അവാർഡ് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ അതിലും വലുതായിരുന്നു, നമുക്ക് ദൈവം കരുതി വെച്ചിരുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അതെ, അപ്പോ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ, എല്ലാവിധ ഭാവങ്ങളും മോന് നേരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ്, പെരുവാമ്പിക്കൊപ്പം KN വർഷം.